ഗാർഡൻ ഗ്രീൻ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു പൂന്തോട്ടവും മനോഹരമാക്കണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു ചെടിയുണ്ട്. അതാണ് പനിനീർ ചെടി അഥവാ റോസച്ചെടി. ഇക്കാര്യത്തിൽ മറിച്ചൊരഭിപ്രായം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണല്ലേ. റോസാപ്പൂവിൻ്റെ മാസ്മരീയ സൗന്ദര്യം പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യരെ ആകർഷിച്ചിരുന്നതായി ധാരാളം തെളിവുകളുണ്ട്. പല നിറങ്ങളിലെ പൂക്കളുമായി ഓരോ പൂന്തോട്ടത്തിലും നിറഞ്ഞു നിൽക്കാനുള്ള അതിൻ്റെ കഴിവാണ് റോസച്ചെടികളെ ജനപ്രിയമാക്കിയത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഗാർഡനിലെ റോസച്ചെടികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പൂവിട്ട് കാണാറില്ല. ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടായെന്ന് വരാം. പിന്നീട് നീണ്ടൊരു ഇടവേളയായിരിക്കും. അതിനുശേഷം നമ്മളൊരു പൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ടാകുന്ന പൂക്കളാണെങ്കിലോ വളരെ ചെറുതുമായിരിക്കും. എന്താണ് ഇതിനൊരു പരിഹാരം? റോസാച്ചെടികളിൽ നിറച്ചു പൂക്കൾ തിങ്ങി വളരാനായി ഞാൻ ഉപയോഗിക്കുന്ന ഒരു വളപ്രയോഗമുണ്ട്. നിങ്ങൾക്കും അതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. ആ വളപ്രയോഗം എന്താണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. നഴ്സറികളിൽ നിന്നും പലപ്പോഴായി വാങ്ങിച്ചു കൊണ്ടുവരുന്ന ധാരാളം റോസാച്ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ടാവും. ഇവയിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകണമെങ്കിൽ ചെടികളെ പൂക്കൾ ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുന്നൊരു വളം കൂടി അതിന് നൽകേണ്ടതുണ്ട്. അത്തരം ഒരു വളം നൽകുന്നതിന് തൊട്ട് മുമ്പ് ചെടികൾ പുഷ്പിക്കാനൊരു സാഹചര്യം കൂടി നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് വളം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. റോസ് പ്ലാന്റിന് നന്നായിട്ട് വെള്ളം ആവശ്യമാണ്. ചെടിച്ചട്ടിയിൽ അതിൻ്റെ വേരിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഓവർ വാട്ടറിങ് എപ്പോഴും വേരുചീലിന് കാരണമാവുന്നുകൂടി നമ്മൾ ഓർത്തിരിക്കണം. റോസാച്ചെടിയെ സംബന്ധിച്ചിടത്തോളം പ്രൂണിങ് അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ്. ശരിയായ സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഉണങ്ങിയ തണ്ടുകളും ഇലകളും ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊന്ന് മുറിച്ച് കളഞ്ഞാൽ പുതിയ മുളകൾ വരികയും ധാരാളം തളിരുകൾ ഉണ്ടാവുകയും ചെയ്യും. നല്ലപോലെ സൂര്യപ്രകാശം ആവശ്യമുള്ളൊരു ചെടിയാണ് റോസ്. 6 മുതൽ 8 മണിക്കൂർ വരെ ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. സൺലൈറ്റിൻ്റെ അഭാവത്തിൽ പൂക്കളുടെ എണ്ണവും കുറഞ്ഞു പോകും. റോസാച്ചെടികളെ കീടങ്ങൾ ആക്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ബ്ലാക്ക് സ്പോട്ടോ അഫിഡ്സിൻ്റെ ആക്രമണമോ ഒക്കെ ഉണ്ടെങ്കിൽ ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനായി നീം ഓയിലോ ബേക്കിംഗ് സോഡയോ ഇങ്ങനെ സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. റോസാച്ചെടികളിൽ കരിഞ്ഞു നിൽക്കുന്നതും വാടിയതുമായ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് മുറിച്ച് മാറ്റണം. ഇതുപോലെ തണ്ടിൽ 5 ഇലകൾക്ക് തൊട്ട് മുകളിൽ വെച്ചാണ് മുറിച്ചു കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ റോസാച്ചെടിയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ. ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ റോസാച്ചെടിക്ക് വേണ്ടിയതായ ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടിയ സാധനങ്ങളാണ് ഉണക്കിയെടുത്ത ബനാന പീൽസ്, എക്സെൽസ്, എപ്സം സോൾട്ട്. ബനാന പീൽസിൽ ഫോസ്ഫറസും പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. എക്സെൽസിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എപ്സം സോൾട്ടിൽ മാഗ്നീഷ്യവും സൾഫറും അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ചെടിക്ക് അത്യാവശ്യമായ സാധനങ്ങളാണ്. ബനാന പീൽസും എക്സെൽസും കൂടി പൊടിച്ചെടുത്ത മിക്സാണിത്. ഇതിലേക്ക് 1 ടീസ്പൂൺ എപ്സം സോൾട്ട് കൂടി നമുക്ക് ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ റോസാ ചെടിക്ക് ചുറ്റുമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ മിക്സ് ഇട്ട് കൊടുത്താൽ ചെടി നന്നായിട്ട് തഴച്ചു വളരുകയും ധാരാളം പൂക്കൾ ഇതിലുണ്ടാവുകയും ചെയ്യും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. റോസാച്ചെടികളിൽ നിറച്ച് പൂക്കൾ ഉണ്ടാകുകയും ചെടി നന്നായിട്ട് വളരുകയും ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ഓൾസോ. താങ്ക് യു.